കോഴി ഫാം നടത്തുന്നവർക്ക് കോഴികൾക്ക് ശുദ്ധമായ വെള്ളം കൊടുക്കാൻ വേണ്ടി ഇതേപോലെ ഒരു വെറുതെ ഒരു 10 രൂപയുടെ വെള്ളം ബോട്ടിലിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് 1.5 ലിറ്ററിൻ്റെ വെള്ളം ബോട്ടിലാണ്, മറ്റേ 10 രൂപയുടെ വെള്ളം ബോട്ടിലാണ് പറയുന്നത് അരി ചെയ്യുന്നത്. അതായത് ഇങ്ങനത്തെ നിപ്പിള് നമ്മൾ ആമസോൺ വഴിയൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് കോഴികൾക്ക് വെള്ളം കുടിക്കുന്ന നിപ്പിളാണ്. എന്നിട്ട് നമ്മളിതാ മോൾഭാഗം ഇത് കട്ട് ചെയ്യുന്ന വിധം ഇനി കാണിച്ചു തരാം. ആദ്യമായി നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്യുന്നു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മൂടിയുടെ ഭാഗത്ത് ഒരു ഹോളുണ്ടാക്കി, അതായത് എന്തുകൊണ്ടെങ്കിലും കമ്പി എന്തെങ്കിലും ഉരുക്കി വെച്ച് ഒരു ഹോളുണ്ടാക്കി ഇതുപോലെ നിപ്പിള് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതുപോലത്തെ നിപ്പിള് നമ്മൾ ഇതിലേക്ക് ത്രെഡായിട്ട് ഇങ്ങനെ ത്രെഡാണിത്, ഇങ്ങനെ ത്രെഡ് കയറ്റിയിടും. സിമ്പിളായിട്ടുള്ള പണിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും, ആർക്കും ഉണ്ടാക്കാം. എന്നിട്ട് ഇതാ ഇത് ഇങ്ങനെ അടയ്ക്കുന്നു. ഇനി ഇത് ചെയ്യുന്ന വിധം കാണിച്ചു തരാം. ഇനി ഇതാ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട്, അതായത് ബോട്ടലിൻ്റെ അടിഭാഗം ഈ ഭാഗത്തായിട്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് കമ്പി ഉരുക്കി വെച്ച് ഹോളുണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിലൂടെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കയർ നമ്മളെടുത്ത് ഇതിലൂടെ അങ്ങനെ പ്ലാസ്റ്റിക് കയർ തന്നെ വേണമെന്നില്ല, കമ്പിയാണ് എന്തായാലും കുഴപ്പമില്ല. ഇത് ഇതിലൂടെ ഇങ്ങനെ വെക്കും. ഇനി നമുക്ക് കോഴിക്കൂട്ടിൽ ഇത് തൂക്കിടാം. എത്ര നീളം കയർ വേണ്ടതെങ്കിൽ അത്ര നീളം നമുക്ക് എടുക്കാം. നമുക്കിവിടെ ഇപ്പോൾ എത്ര നീളമാണ് ആവശ്യം, നിങ്ങളെ കോഴിക്കൂടിനനുസരിച്ച് എത്ര നീളം കാണിച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഇതേപോലെ തൂക്കി ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് ഞാൻ കാണിച്ചാൽ ഇതിലൂടെ വെള്ളം ഇങ്ങനെ ഒഴിക്കുക. വെള്ളം നമുക്ക് എത്ര ആവശ്യമില്ല അത്ര ഒഴിക്കാം, ബോട്ടലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇനി നോക്കി അടിയിൽ കാണാം. കോഴി ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ വെക്കുമ്പോൾ അവർക്ക് വെള്ളം സുഖമായിട്ട് കുടിക്കുക. ഇനി കുടിക്കുന്ന വിധം കാണിച്ചു ഇത് നോക്കാം. ഇതൊന്ന് ടൈറ്റ് ചെയ്യണ്ട്. ആ ഓക്കെ. ഇതേപോലെ നമ്മൾ കയറിൽ ഇങ്ങനെ കെട്ടുക. നമ്മുടെ കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് പറയുന്ന ഒരു വലിയൊരു റൂം തന്നെയാണ്. കോഴികൾക്ക് എല്ലാ സൗകര്യമുണ്ട് ഇതിൽ. ബിരിയാണി ഒരു കോഴി മുകളിലിരിക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഡോറിലോ ഒരു ആണി അടിച്ചിട്ടോ എവിടെയെങ്കിലും നമുക്ക് തൂക്കാം. കോഴിക്ക് ഒരുവിധമുള്ള കോഴികൾക്ക് കുടിക്കാവുന്ന ഒരു ഹൈറ്റ് കണക്കാക്കിയിട്ട് വെച്ചു കൊടുക്കാവുന്ന കോഴികളുടെ ഹൈറ്റ് അനുസരിച്ച് വെച്ചു കൊടുക്കാം. ഉണ്ടോ ഇതേപോലെയുള്ള വിമ്രാളൊക്കെ നമ്മൾ കോഴികൾക്ക് കൊടുക്കുമ്പോൾ വളരെ സുഖമായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. അതേപോലെ കോഴിക്കുള്ള എന്ത് മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഇതിലൂടെ ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഉണ്ടോ വളരെ കോഴികൾക്ക് എന്തും അസുഖത്തിനുള്ള മരുന്നാണെങ്കിലും വിറ്റാമിൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിൽ കലർത്തി കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഈ വെള്ളം നമുക്ക് കളയണമെങ്കിൽ ശുദ്ധിയാക്കണമെങ്കിൽ ഇത് ചെരിച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം വേണമെങ്കിൽ അങ്ങനെയും നിറച്ചു കൊടുക്കാം. ഇത് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ്. അതായത് ചിലവ് കുറഞ്ഞ് എങ്ങനെയാണ് കോഴികൾക്ക് വെള്ളം വൃത്തിയിൽ കൊടുക്കാൻ പറ്റിയ ഒരു സജ്ജീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാട്ടി തന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കിത് പരീക്ഷിച്ച് ഈ മോഡൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മാമ കുടിക്കണ്ടേ? മെല്ലെ പറയടാ. ഇവിടുന്ന് കുടിക്കണ്ടാ? ഇവിടെ കുടിച്ചോ? ഞാൻ പിടിക്കണ എന്റെ കറക്റ്റ് കിട്ടുണ്ട്. മാമ കുടിക്കണ്ടേ? മെല്ലെ പറയടാ. ഇവിടുന്ന് കുടിക്കണ്ടാ? ഇവിടെ കുടിച്ചോ? ഞാൻ പിടിക്കണ എന്റെ കറക്റ്റ് കിട്ടുണ്ട്.